എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സൂക്ഷ്മതയില്ലാത്ത ജീവിതം വലിയ കുഴപ്പങ്ങളിലേക്ക് വഴിതെളിക്കും, നാശത്തിലെത്തിക്കും. ദൈവത്തോടും സമൂഹത്തോടുമുള്ള കടമ നാം വിസ്മരിക്കരുത്. ദൈവത്തിലെ ആസക്തികളാണ് നമ്മെ കുഴപ്പങ്ങളിലേക്ക് നയിക്കുന്നത്. ജഡമോഹം, കൺമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം, ഇവയൊക്കെ നമ്മെ തെറ്റിലേക്ക് നയിക്കുന്ന മുഖാന്തരങ്ങളാണ്. ആസക്തികളുടെ മേൽ കടിഞ്ഞാണിന് ഉപവാസം നല്ലതാണ്. ആസക്തികളുടെ മേൽ കടിഞ്ഞാണിടാതിരുന്നത് കാരണം ജീവിതത്തിൽ പരാജയപ്പെട്ട് നശിച്ചു പോയതാണല്ലോ ശിംശോൻ. ശിംശോൻ എന്നാൽ സൂര്യനെ പോലെ ഉള്ളവൻ എന്നാണ്. ബൈബിളിലെ അതിശക്തനായ മനുഷ്യനാണ്. ന്യായാധിപന്മാർ 13:1-16 നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവൻ ദൈവം ആണ് ബലം എന്നത് മറന്നുപോയി. ശരിയായ വ്രതപാലനമാണ് വിജയം എന്നതും മറന്നുപോയി. അവൻ നാസിർ ആയിരുന്നു. നാസിർ എന്നാൽ ടു ബി സെപ്പറേറ്റഡ് ഫ്രം ഫോർ എ ഡിവൈൻ പർപ്പസ്. മദ്യം, കാമം, അധികാരം തലയ്ക്ക് പിടിച്ചാൽ സ്വഭാവം നഷ്ടപ്പെടും. മെഡിറ്ററേനിയൻ സമുദ്ര ദ്വീപുകളിലൊന്നായ ക്രേത്തയിൽ നിന്ന് വന്നവരാണ് ഫലസ്തീൻ. ശങ്കർ എന്ന ന്യായാധിപന്റെ കാലം വരെ ഇസ്രായേലിയർ ഫിലിസ്ത്യ ദേശത്ത് വളർന്നിരുന്നില്ല. ശിംശോന്റെ കാലത്താണ് ഫിലിസ്ത്യരുമായി ഏറ്റുമുട്ടലുണ്ടാകുന്നത്. ശൗൽ രാജാവിൻ്റെ കാലത്ത് ഫിലിസ്ത്യരെ തകർത്ത് കളഞ്ഞു. ശലോമോന്റെ കാലത്ത് രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ഫിലിസ്ത്യർ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ദാഗോൻ അവരുടെ മത്സ്യദേവനായിരുന്നു. ദാൻ ഗോത്രത്തിലെ മനോഹയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. മനോഹയുടെ ഭാര്യയ്ക്ക് ദൈവത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്കൊരു മകനുണ്ടാകുമെന്നും ആ പൈതൽ മൃതസ്ഥാനികനായിരിക്കുമെന്നും അതിനാൽ വീഞ്ഞോ മദ്യമോ കുടിക്കുകയോ അശുദ്ധമായി നിന്ന് ഭക്ഷിക്കുകയോ ചെയ്തതെന്നും കൽപ്പിച്ചു. വിവരം അറിഞ്ഞ മനോഹയുടെ ആഗ്രഹപ്രകാരം ദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് വിവരം അറിയിച്ചു. 13:10 ബാലൻ ഗർഭം മുതൽ മൃതസ്ഥനായിരിക്കും. തലയിൽ ശൗരക്കത്തി തൊടുവാൻ പാടില്ല. മുടി വളർത്തിയിരിക്കണമെന്ന് നിർദ്ദേശം നൽകി. മനോഹ കോലാട്ടിൻകുട്ടിയെ പാറമേൽ യാഗം കഴിച്ചു. യാഗാഗ്നി ആകാശത്തേക്ക് ഉയർന്നപ്പോൾ ദൂതൻ അതിലൂടെ കയറിപ്പോയി. 13:20 യഹോവയുടെ വാക്ക് നിവൃത്തിയാകുവാൻ കാത്തിരുന്നു. നാസർ വ്രതക്കാരനായ പുത്രൻ ജനിച്ച മകന് ശിംശോൻ എന്ന് പേരിട്ടു. അവനെ വൃദ്ധസ്ഥനായി വളർത്തി. നാസിർ എന്നാൽ വേർതിരിക്കപ്പെട്ടവൻ, പ്രതിഷ്ഠിക്കപ്പെട്ടവൻ എന്നൊക്കെ അറിയാം അർത്ഥം. ദൈവനെന്ന് വ്രതമനുഷ്ഠിക്കുന്നവരും ഒരു കാലയളവിലേക്ക് വ്രതമനുഷ്ഠിക്കുന്നവരും ഉണ്ടായിരുന്നു. നാസിർ വ്രത പ്രമാണങ്ങൾ എന്നാൽ വീഞ്ഞും മദ്യവും വർജിക്കുക, മുടി മുറിക്കാതെ വളർത്തുക, ശവത്തെ തൊടാതിരിക്കുക, നയപ്രമാണ പ്രകാരം അശുദ്ധമായത് ഭക്ഷിക്കാതിരിക്കുക എന്നൊക്കെയാണ്. ഇതിൽ നസ്രായ നേർച്ചയെന്നും പേരുണ്ടായിരുന്നു. ശിംശോൻ ഒരു ജീവപര്യന്ത വ്രതക്കാരനായിരുന്നു. ശമ്മൂൽ ഒരു വ്രതക്കാരനായിരുന്നു എന്ന് കാര്യം നമുക്കറിയാമല്ലോ. അസാധാരണ ശക്തിയുള്ളൊരു മലനായിരുന്നു ശിംശോൻ. യഹോ അവനെ 13:24-25 കാണുന്നു. അനുഗ്രഹിച്ചു. യഹോവയുടെ ആത്മാവനെ ഉദ്യമിപ്പിച്ചു. ദൈവാത്മാവൻ്റെ മേൽ വരുമ്പോൾ അവൻ അസാമാന്യ ശക്തിമാനായി വർദ്ധിച്ചു. 14:6 അവന് പുതിയതിനെ പ്രീതിയുണ്ടായി. ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയിരുന്ന ഫിലിസ്തീനിൽ നിന്ന് ജനത്തെ വിടുവിക്കുകയാണ് അവൻ്റെ ചുമതലയായി അവൻ കരുതി. ഫിലിസ്തീനോട് പെരുതാൻ അവൻ ഒറ്റയ്ക്ക് ഒരുങ്ങി. യോനയെ പോലെയുള്ള ഒരു സുവിശേഷകനെയാണ് യഹോ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ദൗത്യമേറ്റത് ശിംശോൻ പിന്നീട് ജഡാഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ട് ഭോഗപ്രിയനായി തീർന്നുപോയി. 13:1-16:3 വളർന്നപ്പോൾ ശിംശോൻ വളർന്നപ്പോൾ ജീവിതോദ്ദേശത്തെ അവൻ മറന്നു. ജന്മവൃത്താന്തം അവൻ ഗ്രഹിച്ചിരുന്നിരിക്കാം. ശത്രുസംഹാരത്തിന് പകരം അവൻ യൗവന മോഹനക്ക് വിധേയനായി. ആയതിനായി പൊതുജനത്തെ പോലും സമീപിച്ചു. അന്യജാതിക്കാരായ സ്ത്രീകൾ വിവാഹം ചെയ്തെന്ന വ്യക്തമായ നിബന്ധന ഉണ്ടായിരുന്നിട്ടും ശിംശോൻ തിണ്ണയിൽ ചെന്ന് ഒരു ഫിലിസ്തീൻ കന്യകയെ കണ്ട് അവൾ വിവാഹം കഴിച്ചു. കഴിക്കുന്നതിനായി മാതാപിതാക്കളോട് അനുവാദം ചോദിച്ചു. ഇത് ഫിലിസ്തീനോട് പ്രതികാരത്തിനുള്ള ദൈവഹിത പ്രകാരം നല്ലതിനായി മാതാപിതാക്കൾ മനസ്സിലാക്കിയിരുന്നില്ല. 14:4 തിമ്നയൊക്കെ പോകുന്ന വഴി ഒരു ബാലസിംഹം ആക്രമിക്കാനെത്തിയപ്പോൾ ആയുധം ഒന്നും തൊടാതെ തന്നെ ശിംശോൻ പിടിച്ച് കീറിക്കളഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവിൽ വന്നപ്പോൾ അവൻ ശക്തനായി തീർന്നു. അവൻ വിവാഹം ഉറപ്പിച്ച് തിരികെ പോന്നു. അക്കാലത്ത് വിവാഹത്തിന് 7 ദിവസത്തെ ആഘോഷമുണ്ടായിരുന്നു. മണവാട്ടിയുടെ വസതിയിലാണ് വിവാഹം. മണവാളിനോടുകൂടി ഇരിപ്പാൻ 30 തോഴന്മാരെ കൂടി മണവാട്ടിയുടെ ഭവനത്തിൽ ക്ഷണിച്ചിരുന്നു. അവരോട് ശിംശോൻ ഒരു കടങ്കഥ പറഞ്ഞു. ഭോക്താവിൽ നിന്ന് ഭോജനവും മണ്ണിൽ നിന്ന് മധുരവും പുറപ്പെട്ട് 14:14 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും പന്തയും വെച്ചിരുന്നു. ശിംശോനും മാതാപിതാക്കൾ നേരത്തെ വധിച്ച സിംഹത്തോട് ജഡം കാട്ടിൽ ഉപേക്ഷിച്ചിരുന്നു. ആ അസ്ഥികൂടത്തിൽ നിന്ന് ഒരു തേൻ കൂടുണ്ടായി. ഇത്തവണ വന്നപ്പോൾ ശിംശോൻ ആ തേൻ കൂടെടുത്ത് തേൻ ഭക്ഷിച്ചിരുന്നു. ഇതറിയാത്ത യുവാക്കൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. കടം വീട്ടുവാൻ കഴിയാതിരുന്ന അവർ ഭാര്യയെ സ്വാധീനിച്ച് രഹസ്യം മനസ്സിലാക്കി. പന്തയത്തിൽ തോറ ശിംശോൻ അസ്ക്രമിൽ ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ അങ്കിയും വസ്ത്രവും എടുത്ത്
തോഴന്മാർ കൊടുത്തു. എന്നിട്ട് വീട്ടിൽ പോയി ശിംശൻ ഫലസ്തിനെ കീഴടക്കാൻ അവസരം നോക്കുകയായിരുന്നു. സ്ത്രീയുടെ പിതാവ് അവളെ മറ്റൊരാൾ വിവാഹം ചെയ്ത് കൊടുത്തതായി മനസ്സിലാക്കി. ഇത് കാരണമാക്കി ശിംശോൻ 800 കുറുക്കന്മാരെ പിടിച്ച് ഈ രണ്ട് കുറുക്കന്മാരുടെ വാലോട് വാൽ കൂട്ടിക്കെട്ടി അതിനിടയ്ക്ക് പത്തം വെച്ച് തീ കൊളുത്തി ഉണഞ്ഞു കിടന്ന വയലിലേക്ക് അയച്ചു. അങ്ങനെ വിളവ് മുഴുവൻ നശിപ്പിച്ചു കാണുന്നു. ഈ ചെയ്തതിന് കാരണം ഫിലിസ്തീൻ അന്വേഷിച്ചപ്പോൾ തിന്നക്കാരൻ ചെയ്ത അനീതിയെപ്പറ്റി മനസ്സിലാക്കി അവർ അപ്പനെയും മക്കളെ ചുട്ടുപോന്നു. തൻ്റെ ഭാര്യയെ മാതാപിതാവിനെയും അജ്ഞരയാക്കിയ വിവരം അറിഞ്ഞ ശിംശോൻ ഫിലിസ്തീനരുടെ കഠിനമായി അടിച്ചു. തുടയും നടുവും മുടിച്ചു കളഞ്ഞു. 25:8 കാണുന്നു. ഇതിൽ കുപിതരായിത്തിരുന്ന യഹൂദിയിൽ നിന്നുള്ള 3000 പേർ എത്തി ഗുഹയിൽ ഒളിച്ചിരുന്ന ശിംശോനെ കുറ്റപ്പെടുത്തി. ഫിലിസ്തീൻ യഹൂദിയിൽ പാളയം ഇറങ്ങി ഒരുങ്ങി പകരം വീട്ടാനാണ് വന്നതെന്നും ശിംശോനെ പിന്തിച്ചേൽപ്പിച്ചാൽ മടങ്ങിപ്പോകാമെന്ന് ഫിലിസ്തീൻ അറിയിച്ചു. കൊല്ലങ്കികൾ തന്നെ പിടിച്ചു കിട്ടിക്കൊള്ളാൻ ശിംശോനെ അനുവദിച്ചനുസരിച്ച് ഒരു പുതിയ കയർ കൊണ്ട് ഫിലിസ്തീനെ ഏൽപ്പിച്ചു. ഫിലിസ്തീൻ ജയഘോഷത്തെ ആർത്ത് വിളിച്ച് 15:14 കാണുന്നു. അപ്പോൾ ദൈവത്തെ അതിവാത്മ പീഡനായി തന്റെ കയറും പൊട്ടിച്ച് രക്ഷപ്പെട്ടു. അടുത്ത് കിടന്ന കഴുതയുടെ താടിയിൽ ഇരുന്നുകൊണ്ട് 1000 ഫിലിസ്തീനെ കൊന്ന് താടിയല്ലു വലിച്ചെറിഞ്ഞു. ആ സ്ഥലത്തിന് താമത്ത് ലേഹ്യെന്ന് പറഞ്ഞു. വിജയിച്ച ശംശോൻ ദാഹിച്ച് വലഞ്ഞു. ദൈവത്തെ നിലവിളിച്ചു. ലേഹിയിൽ ഒരു ഉറവുണ്ടായി. വെള്ളം കുടിച്ച് ശക്തി പ്രാപിച്ചു. ഉറവിന് എൻ ഹക്കാരി എന്ന പേരായി ശിംശോൻ 20 ന്യായപാലനം ചെയ്തു. ജഡമോഹിയായിത്തീർന്ന ശിംശോൻ ഗസയിൽ ഒരു വേശ്യയുടെ അടുത്ത് നിന്ന് ശത്രുക്കൾ പട്ടണം വളഞ്ഞു. അർദ്ധരാത്രി വരെ കിടന്നുറങ്ങിയ ശേഷം പട്ടണവാതിലെ കട്ടിലിളക്കി പറിച്ചെടുത്ത് ചുമലിലേറ്റി മലമുകളിൽ കൊണ്ടുപോയി വെച്ചു. 16:1 കാണുന്നു. സോരേഖ് താഴ്വരയിലെ ദലീല എന്ന സ്ത്രീയെ ശിംശോൻ സ്നേഹിച്ചു. അത് ശിംശോൻ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. 16:4 ശത്രുക്കൾ അവനെ കൊടുക്കുവാൻ തക്കം പാർത്തിരിക്കുമ്പോഴാണ് ഈ അവസരം ലഭിച്ചത്. ശിംശോനെ വശീകരിച്ച് ശത്രുസംശയം എത്തിച്ചാൽ 1100 വെള്ളിപ്പണം അവർക്ക് വാഗ്ദാനം ചെയ്തു. ദലീലയുടെ മടൽ ഇറങ്ങുമ്പോൾ ശിംശോൻ തന്റെ വ്രതത്തെ പറ്റി ഓർത്തില്ല. തന്റെ പ്രതിജ്ഞയെ വിലമതിച്ചില്ല. മാത്രമല്ല ഒന്നിലേക്ക് തവണ രക്ഷപ്പെടാൻ അവസരം ലഭിച്ചിട്ടും പിന്നെ അവളുടെ വീട്ടിൽ തന്നെ മടിയിൽ തന്നെ കിടന്നു അവൾ ഒരുക്കിയ കെണിയിൽ പോയി. ബാലസിംഹത്തെ വലിച്ചു കയറി ശിംശോന് പ്രതിയോഗിയായ പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. പരീക്ഷകളോടുകൂടി പോക്കുവഴിയും ഉണ്ടാക്കും. 1 Corinthians 10:13 ശിംശോൻ രക്ഷപ്പെടാൻ ലഭിച്ച 3 അവസരങ്ങൾ ഉപയോഗിച്ചില്ല. ദലീലയുടെ പ്രലോഭനത്തിന് വഴങ്ങി തന്റെ ശക്തിയുടെ രഹസ്യം അവർക്ക് വെളിപ്പെടുത്തി. ശക്തി അവരെ വിട്ടുപോയി. ശത്രുവിൻ്റെ ബന്ധനത്തിലായി. അറുക്കുന്നിടത്ത് കാളയും ചങ്ങലയിലേക്ക് പോഷണം ചോകുന്നത് പോലെയും പക്ഷി വീഹാനി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കിണിലേക്ക് പിടുത്തപ്പെടുന്നത് പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുമ്പോളും അവൻ വേശ്യയുടെ പിന്നാലെ ചെല്ലുന്നു. സദൃശവാക്യങ്ങൾ 7:22-23 3 അവൻ അവളെ തൻ്റെ ശക്തിയെപ്പറ്റി കളവ് പറഞ്ഞ് കബളിപ്പിച്ചു. 4 പ്രാവശ്യം നിർബന്ധിച്ചപ്പോൾ അവൻ തന്റെ മഹാശക്തി രഹസ്യം പറഞ്ഞു. ഗർഭം മുതൽ നാസ്തു വൃതക്കാരനായി തന്റെ തലയിൽ ശൗരക്കഥ ഇട്ടിട്ടില്ല. തന്റെ തലയിലെ ജഡ 7 കത്തിരിച്ചു കളഞ്ഞാൽ താൻ ശക്തിഹീനനാകും. 16:17 അത് ചെയ്തു. ഫിലിസ്തീൻ ജോലിയിടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. പഴയതുപോലെ കുടഞ്ഞു കളയാമെന്ന് വിചാരിച്ചതുപോലെ യഹോവ അവനെ കൈവിട്ടതിനാൽ 16:20 കാണുന്നു. ശിംശോൻ ബന്ധിക്കപ്പെട്ടു. കണ്ണു കുത്തി പൊട്ടിച്ചു. ചങ്ങല കൊണ്ട് ബന്ധിച്ചു. തന്റെ വ്രതത്തെ അവഗണിച്ച ശിംശോൻ കാരാഗ്രഹത്തിലായി. അവൻ ദർശനം നഷ്ടപ്പെട്ടു. കാഴ്ചപ്പാടില്ലാതായി. അടിമപ്പണി ചെയ്യേണ്ടി വന്നു. പാപം ചെയ്യുന്നത് പോഷന് കളിയാകുന്നു. അദൃശ്യവാക്യങ്ങൾ 10:23 അയാൾ പാപം നിങ്ങളുടെ മർത്തശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറി വാഴുന്നത് റോമർ 6:12 നമ്മൾ കാണുന്നുണ്ട്. മലനായ ശിംശോൻ ശത്രുവിൻ്റെ മുൻപാകെ അതിനായി തീർന്നത് പാപത്തെ നിസ്സാരമാക്കിയത് കൊണ്ട് അതിനാലാണ്. അവനവിടെ വെറും കളിപ്പയവേ മാറി. ശിംശോനെ ബന്ധിതനാക്കിയ ശേഷം ഫിലിസ്തീർ ദാരോന് ഉത്സവം ആഘോഷിച്ചു. എല്ലാവരും ആനന്ദ ലഹരിയിൽ മുഴുകിയപ്പോൾ ശിംശോൻ ജനമത്തിൽ കൊണ്ടുവന്നു. ഏകദേശം 3000 പേർ ശിംശോനെ കളിയിപ്പിന്ന് കാണുന്ന നാഗോന്റെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അവസാനത്തെ ആഗ്രഹം നിലയിൽ ഒരു പ്രാവശ്യം കൂടി ശക്തി തരണമേ എന്ന് യഹോവയോട് അവൻ അപേക്ഷിച്ചു. അവൻ ക്ഷേത്രം നടുത്തുള്ള തൻ്റെ കൈയും കൊണ്ട് പിടിച്ചു പിടുകി കെട്ടിടം മുഴുവൻ തറന്നു വീണു. അങ്ങനെ ശിംശോനോടൊപ്പം അവിടെ കൂടിയിരുന്നവരെല്ലാം ഒന്നിച്ച് മരിച്ചു. ശിംശോൻ ചരിത്രം ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ മറക്കുന്ന ഏവർക്കും പ്രത്യേകിച്ച് ദൈവശുശ്രൂഷകൾക്ക് നക്കി നൽകുന്ന കഥയാണ്. വിളിയെയും തിരഞ്ഞെടുപ്പിനെയും അവഗണിച്ച് പാപത്തെ സ്നേഹി ജീവിക്കുന്നത് എത്രയോ അപകടകരമാണ് എന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആയത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. നമുക്ക് അങ്ങനെയുള്ള കെണികളിൽ വീണു പോകാതിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.